വിദേശ പഠനം ഇനി വിദൂരമല്ല. ഫുൾഫിൽ യുവർ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ത്രൂ ഡ്രീം അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. കല്യാണമൊക്കെ കഴിയുന്നിടം വരെയും നമ്മുടെ ചായയും വടയൊക്കെ തന്നെയായിരുന്നു ഏറ്റവും രുചികരമായ ഭക്ഷണം. എനിക്കും രാജു വല്ലപ്പോഴും ഒക്കെ ഒരു ഡാൻസ് കളിക്കുന്നത് എനിക്ക് ഇഷ്ടം കേട്ടോ സത്യം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് മൂവീസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ അപ്പൊ ഇതൊക്കെ ഒന്നും മറന്നില്ലല്ലേ, ഇപ്പോഴും കയ്യിലുണ്ടല്ലോ. ചിലപ്പോൾ ഞാൻ അറിയുന്നത് പോലും ഇല്ല ഇവിടെ ഷൂട്ടിക്കുന്നത്, ഈ ഭൂമിയിൽ എവിടെ ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ടുണ്ട്, ഏതാണ്ട് വീട്ടിൽ കിടന്ന് സംസാരിക്കുന്ന അതേ രീതിയിലാണ് ചേച്ചിയും രാജും കൂടെ സംസാരിച്ചത്. ഒരു മുരിങ്ങയ്ക്കായി എത്തുന്നിടത്ത് നോക്കി കിടന്നാൽ വന്ന് കുറച്ച് തരാത്ത രണ്ട് മക്കളാണ്. അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന ആളെൻ്റെ ഫാനാണ് ഞാൻ, പ്രേമം കണ്ട നാൾ മുതൽ. ഒരുമാതിരി ഏകാന്ത പതികനെ പോലെ അൽഫോൺസ് അത് നല്ല ഭംഗിയായിട്ട് ചിത്രമാക്കി ഇറക്കി. ഹൈപ്പ് ഇല്ലെങ്കിൽ തന്നെയും അൽഫോൺസിൻ്റെ അടുത്ത ചിത്രം എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ്. ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പടമായിട്ട് സുഹോട്ടൻ്റെ പടം തന്നെ വെച്ചോട്ടെ, എനിക്കത് ഇഷ്ടമാണ്. രാജുവിന് കഞ്ഞി വിളമ്പി കൊടുക്കുന്ന സീനൊക്കെ എടുക്കുമ്പോൾ എനിക്ക് അതൊക്കെ തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം നമ്മുടെ വീട്ടിനകത്തിരുന്ന് നമ്മൾ സുഹോട്ടൻ്റെയൊക്കെ ഒരു സാന്നിധ്യം എന്തോന്നോ മനസ്സിൽ തോന്നുന്നത് പോലെ മോന് കഞ്ഞി വിളമ്പി കൊടുക്കുന്നു എന്നൊരു ഫീലിൽ തന്നെയാണ് ഞാൻ അഭിനയിച്ചത്. അയ്യോ എത്രയോ വട്ടം കൊള്ളാം, അത് ഇപ്പോഴല്ലേ കൈ കിട്ടാത്ത ആരെയും. ഒരു കല്യാണമൊക്കെ കഴിയുന്നിടം വരെയും നമ്മുടെ ചായയും വടയൊക്കെ തന്നെയായിരുന്നു ഏറ്റവും രുചികരമായ ഭക്ഷണം. ഇപ്പം പിന്നെ നടന്ന് നടന്ന് പല സ്ഥലങ്ങളിലും പല ഹോട്ടലുകളിൽ നിന്നുമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോയി. ഇപ്പം രാജുവിനെ അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ 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 അപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ എന്നെ രാവിലെ തൊട്ട് ഓരോരുത്തർ വിളിക്കുന്നത്, ചേച്ചി ചായയും വടയും വെച്ച് ഞങ്ങൾക്കൊക്കെ ഒരു പാർട്ടി തരണമെന്ന് എന്നും പറഞ്ഞ് വിളിക്കുന്നവരുമുണ്ട്. സിനിമ റിലീസായി, അപ്പോൾ അമ്മയ്ക്കൊന്നും റെസ്പോൺസ് എങ്ങനെയാണ്? സത്യം പറയുകയാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ അത്ര വലിയ ഭയങ്കര ഒരു താരം നോക്കിയിട്ട് തന്നെ ഇതൊക്കെ റെസ്പോൺസ് അറിയിക്കേണ്ടതല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊക്കെ ഈ അമ്മ വേഷം ചെയ്യുന്നതല്ലേ. പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് പേരുടെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. കാരണം ചേച്ചി നന്നായിരുന്നു, ചേച്ചിയും മോനും ഉള്ളൊരു വീട്ടിൽ അത് പലർക്കും നമ്മളെ അറിയാവുന്നവരാണെങ്കിൽ കുറേ കൂടെ ചിരിച്ചു പോകും. കാരണം ഏതാണ്ട് വീട്ടിൽ കിടന്ന് സംസാരിക്കുന്ന അതേ രീതിയിലാണ് ചേച്ചിയും രാജും കൂടെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു അത് സ്വാഭാവികം, കാരണം വീട്ടിൽ സംസാരിക്കുന്ന അമ്മയും മോനും പിന്നെ വീട്ടിലായാലും നാട്ടിലായാലും സെറ്റിലായാലും ആ ഒരു കെമിസ്ട്രി അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് പടം കണ്ടിട്ട് നല്ല പടം, ഇത്രയും ഒരു ചെറിയ ത്രെഡിൽ നിന്ന് അൽഫോൺസ് ഇങ്ങനെ ഒരു പടം ഉണ്ടാക്കിയല്ലോ. അതുമാത്രമല്ല രാജുവിനെ അറിയിക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ജോവിയലായിട്ട് തമാശയൊക്കെ പറഞ്ഞ് പണ്ടത്തെ പോലെ ഡാൻസും ഒക്കെ കളിച്ച് ഒരു ക്യാരക്ടർ രാജുവിൻ്റെ കണ്ടിട്ട് ഒത്തിരി കാലമായി. അങ്ങനെ ഒരു ക്യാരക്ടറിലൂടെ അൽഫോൺസ് തിരിച്ച് മലയാള സിനിമാ സ്ക്രീനിൽ രാജുവിനെ അവതരിപ്പിച്ചതിന് അൽഫോൺസിനോടും നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ടും എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം. ഞങ്ങളങ്ങനെ പറയണ്ടല്ലോ, ചേച്ചി അമ്മ വേഷമൊക്കെ ചെയ്ത് ഒരുപാട് തലപ്പിച്ച ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പറഞ്ഞു എന്നൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന ആളെൻ്റെ ഫാനാണ് ഞാൻ, പ്രേമം കണ്ട നാൾ മുതൽ. സത്യം പറയാം, അതെ ഞാൻ മാത്രമല്ല എല്ലാവരും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പടത്തിന് എന്നെ വിളിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിനകത്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷനുണ്ട്, നമ്മുടെ ലിസ്റ്റിന് സ്റ്റീഫനുണ്ട്. എന്നാലും എന്നെ ആദ്യം സംസാരിക്കുന്നത് അൽഫോൺസ് തന്നെയാണ്. അപ്പം അവരെല്ലാവരും കൂടെ തീരുമാനിച്ച് വിളിച്ചാവാം. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ പടത്തിലൊരു ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ്. എൻ്റെ കൂടെ പഠിച്ചവരുടെ ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പുണ്ട്, ഖത്തറിലുണ്ട്, യു കെയിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നോക്കിയിരിക്കുന്നു രണ്ട് ദിവസത്തേക്ക് കാണുമെന്ന് പറഞ്ഞ ഒരുപാട് പേര് ഭയങ്കര ചേച്ചിയെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമല്ലേ ഈ പ്രായത്തിൽ. ഈ സിനിമയിൽ ശരിക്കും രാജുവിൻ്റെ അമ്മയായിട്ട് വന്നപ്പോൾ ഇതിനകത്ത് അച്ഛനായിട്ട് വന്നിരിക്കുന്ന സുമാര സാറിൻ്റെ ഫോട്ടോ തന്നെയാണ്. ഇതിനു മുമ്പ് രാജുചേട്ടൻ പിന്നെ ബ്രോഡാഡി അമ്മൂമ്മയായിരുന്നു, അതെ ഇവിടെ അമ്മയായി മാറി. അപ്പൊ ഇത് ശരിക്കും എങ്ങനെ നോക്കി, ഇതൊരു ഫാമിലി സിനിമ തന്നെയായിരിക്കും. അല്ല ശരിക്കും പറയണമെങ്കിൽ ഇപ്പം ഞാൻ പല പടങ്ങളിലും മോൻ്റെ അച്ഛനായിട്ടുള്ള ഇത് വരുമ്പോഴത്തേക്ക് സുഹോട്ടൻ്റെ പടം, പിന്നെ ഞാൻ അഭിനയിക്കുമ്പോഴും പലരും ചോദിക്കും ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പടമായിട്ട് സുഹോട്ടൻ്റെ പടം തന്നെ വെച്ചോട്ടെ. എനിക്കത് ഇഷ്ടമാണ്, സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ് എനിക്ക്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സീനോ സന്തോഷമുള്ള സീനോ ഒക്കെ പടത്തിന് മുമ്പ് ചെന്ന് പറഞ്ഞാൽ സുഹോട്ടൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ സങ്കടം പെട്ടെന്ന് വരും, സന്തോഷവും വരും. ബ്രോഡാഡി ചെന്ന് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കൊച്ചുമോനായിട്ടാണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ആ കുടുംബത്തിലെ ഒരാളായിട്ട് സുഹോട്ടനൊരു ഒരു ഒരു ഫോട്ടോയിലൂടെ സാന്നിധ്യം അറിയിക്കുക എന്ന് പറഞ്ഞത്, അതുപോലെ ഇവിടെ വന്നപ്പം ഞാൻ അമ്മയും മോനുമായിട്ടാണ്.
അപ്പോഴും സുഖമായിട്ടുണ്ട്. ഇവരുടെ കൊച്ചിലത്തെ ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ അവർ രണ്ട് വരച്ചോ ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു രാജുവിന് കഞ്ഞി വിളമ്പി കൊടുക്കുന്ന സീനൊക്കെ എടുക്കുമ്പോൾ എനിക്കതൊക്കെ തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം നമ്മുടെ വീട്ടിനകത്തിരുന്ന് നമ്മൾ സുഖോട്ടൻ്റെയൊക്കെ ഒരു സാന്നിധ്യം എന്തോന്നോ മനസ്സിൽ തോന്നുന്നത് പോലെ മോന് കഞ്ഞി വിളമ്പി കൊടുക്കുന്നു എന്നൊരു ഫീലിൽ തന്നെയാണ് ഞാൻ അഭിനയിച്ചത്. സത്യം പറഞ്ഞ ആഗ്രഹത്തോടെ ഒരു സിനിമയിൽ അഭിനയിക്കണം, അൽഫോൺസ് പുത്രൻ്റെ ഗോൾഡ് അഭിനയിക്കണം എന്ന രീതിയിൽ മറ്റൊരു സംവിധായകനെ പറ്റി ഇത്രയും ഒരു വേദിയിൽ ഒന്നും പറഞ്ഞു കണ്ടിട്ടില്ല. അല്ല തീർച്ചയായിട്ടും, കാരണം അൽഫോൺസ് എന്താ പറയുക, ഒരുപാട് വാചക കസർത്തുകളും ബഹളങ്ങളും ഒന്നുമില്ല, ഒരു ഒരു കമ്പാരിറ്റീവ്ലി ഒരു സൈലൻറ്റ് ഫിഗർ ആണെങ്കിലും നമുക്ക് ക്രാഫ്റ്റ് അറിയാവുന്ന ഒരു നല്ല ഒരു എന്താ പറയുക വളരെ പൊളൈറ്റായിട്ടുള്ള ഒരു നല്ല ചെറുപ്പക്കാരനാണ് അൽഫോൺസ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാം. പോരാങ്കിൽ ഈ പ്രേമം എന്നൊക്കെ പറയുന്ന പടം രണ്ട് പ്രാവശ്യം, അതായത് ഞാൻ പിന്നീടും കണ്ടു തിയേറ്ററിലും കണ്ടു, അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സംവിധായകൻ എന്നെ വേഷത്തിന് വിളിക്കുമ്പോൾ എൻ്റെ വേഷത്തിലുപരിയായിട്ട് ഈ ടോട്ടാലിറ്റി, ഈ ഫിലിമിൻ്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരു എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണുന്ന എനിക്കാണ്. പിന്നെ രാജുവിന് ഈ പറഞ്ഞ പോലെ രാജു ആ പടം കണ്ട നാളെ തൊട്ട് പറയും അൽഫോൺസിൻ്റെ പടം അൽഫോൺസിൻ്റെ പടം. ഞാൻ അവൻ ഞങ്ങളെല്ലാവരും അതെ, മൊത്തത്തിൽ ഇപ്പോൾ ഇന്ദ്രനും അതെ, എല്ലാവരും ഞങ്ങൾ അൽഫോൺസ് പുത്രൻ്റെ പടം കണ്ടിട്ട് ഒരുപാട് രസിച്ച് സാധാരണ പ്രേക്ഷകരെ പോലെ മനസ്സിനൊരുപാട് സന്തോഷം തോന്നിയ ഒരു ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ പ്രേമം എന്ന് പറയുന്നത്. അപ്പം സെറ്റ് ചെന്നപ്പോൾ എനിക്ക് ആദ്യം ഞാൻ കാണുന്നത്, ഞാൻ വിചാരിച്ചുകൊണ്ട് പോയത് പ്രേമത്തിൻ്റെ സംവിധായകൻ, ഓ ഈശ്വര എന്നെ വിളിച്ചല്ലോ, നമുക്ക് വളരെ കാര്യമായിട്ടൊക്കെ എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ കാണാം നമ്മുടെ വീട്ടിലെ ഒരു ഇളയ മകനെ പോലെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് മാത്രം സംസാരിക്കുക, സീനെന്താന്ന് പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹം നേരത്തെ പറഞ്ഞു തരും, ഇതാണ് സംഭവം എന്നൊക്കെ പറയും. ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഞാൻ, ഒരു ബഹളങ്ങളും ഇല്ല. പിന്നെ കൂടെ രാജുവൊക്കെ അല്ലേ, എല്ലാവരും നോക്കെ വേണ്ടപ്പെട്ട് രാജുവുണ്ട്, ഷൈജു കുറുപ്പുണ്ട്, പിന്നെ ബാബുരാജുണ്ട്, ഞങ്ങളൊക്കെ കൂടെ തന്നെ ആയിരുന്നല്ലോ ആ വീട്ടിലെ കോമ്പിനേഷൻ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്ന ആർട്ടിസ്റ്റും അതിലേറെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു മകനോട് തോന്നുന്ന വാത്സല്യം പോലെ വാത്സല്യം തോന്നുന്ന ഒരു സംവിധായകനും. അപ്പോൾ എങ്ങനെ ഇരിക്കും ഈ പൃഥ്വിരാജ്? ശരിക്കും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ആദ്യമായിട്ടാണ് സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നത്. ആ പിന്നെ പ്രതിഫലം ചോദിച്ചത് കിട്ടിയതോ നെഗോഷിയേഷൻ? ഞാനൊന്നും പറഞ്ഞില്ല, തരുമായിരുന്നു. ഞാൻ അല്ലെങ്കിലും പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര ബിസിനസ് സംസാരം, അതൊന്നും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പറയും ഇതാണിപ്പോൾ നമ്മുടെ വരുമാനം, ഇതാണ് ചോറ്, ഇത്രയൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ പേരിൽ ഞാനൊരു ഭയങ്കര വാചകൊട്ടിച്ച് വഴങ്ങണം, അത് ഞങ്ങൾ പഴയ ആർട്ടിസ്റ്റുകൾക്കൊരു വലിയ വശമില്ല. പിന്നെ ഇപ്പോൾ പഴയതുപോലൊന്നും അല്ലല്ലോ, കുറച്ച് എല്ലാവരും വലിയ വലിയ വേഷം. ഇപ്പോൾ ഇന്നലെ വന്നവർ വരെ ഒരു സീരിയൽ ആർട്ടിസ്റ്റുകൾ പോലും വാങ്ങിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഈശ്വര നമ്മളൊക്കെ എത്ര രൂപ വെറുതെ കളച്ചു എന്ന് തോന്നാറുണ്ട്. ഏതായാലും ഇതിനകത്ത് അതൊന്നും വേണ്ടി വന്നില്ല. ലിസ്റ്റിന് കൃത്യമായിട്ട് അവരന്വേഷിച്ചു ഞാൻ എത്ര രൂപ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ എപ്പോഴത്തില്ല അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു അത് കൃത്യമായിട്ട് എനിക്ക് തന്നു. ഒരു പ്രൊമോഷൻ പരിപാടി പോലും ഈ സിനിമയ്ക്ക് ഇല്ലായിരുന്നു. ഇല്ല, എന്നാൽ ഇത്രയും ഹൈപ്പുള്ള സിനിമ ഇടക്കാലത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് റിലീസ് ആവുന്ന തൊട്ട് മുമ്പ് തലേ ദിവസം ആരോട് പറയാതൊരു പാട്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഇതൊന്നും ഒരു ഹൈപ്പൊന്നും ഇല്ലാത്ത ഒരു പ്രൊമോഷൻ, ഒരു ഇന്റർവ്യൂ ഇല്ല, ഒരു അല്ല ഹൈപ്പ് ഇല്ലാതെ എനിക്ക് തോന്നില്ല. എന്തറിയോ, കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനെ അൽഫോൺസിന്റെ പടം നീണ്ടുപോയതിന് അങ്ങ് ദിവസങ്ങളോളം സങ്കടം പറഞ്ഞുകൊണ്ടേയിരുന്നു, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന കേട്ടപ്പോൾ സന്തോഷം അറിയിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ പടം പലരുടെയും മനസ്സിൽ ഇങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു മൂവി ആയിരുന്നു എനിക്കറിയാം. പക്ഷേ ഞാനും പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ ചില ടി വിയിൽ ചില പ്രോഗ്രാംസോ കാര്യങ്ങളോ അതോ ഇതപ്പോൾ ഇനിയും വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും ഇല്ലാതെ നിശബ്ദനായിട്ട് അവിടെ ഇരുന്ന് ഇല്ലേ ഒരുമാതിരി ഏകാന്ത പഥികനെ പോലെ അൽഫോൺസ് അത് നല്ല ഭംഗിയായിട്ട് ചിത്രമാക്കി ഇറക്കി. അത് എനിക്ക് തോന്നുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ നല്ല സിനിമയെ സ്നേഹിക്കുന്നൊരു കാരണം, കാരണം ഒരു വലിയ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായിട്ട് ഒരു നല്ല സാധനം പറഞ്ഞു പോയാൽ ഫാമിലി ഓഡിയൻസിനെ കിട്ടും എന്നുള്ളതും. ഈവൻ ചെറുപ്പക്കാർ പോലും എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജിൽ ഒരുപാട് ചേട്ടൻ അമ്മ നന്നായിരിക്കുന്നു കേട്ടോ പടം, നല്ല രസമുണ്ട്, രാജു ചേട്ടനെ ഇതുപോലെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, അമ്മയും രാജു ചേട്ടനുമായിട്ടുള്ള സീന് അല്ല ആ ഒരു കെമിസ്ട്രി അതൊരു പക്ഷേ വീട്ടിലും ഇങ്ങനെ തന്നെ ആയതുകൊണ്ടായിരിക്കാം നല്ല രസമായിട്ട് തോന്നി, പ്രത്യേകിച്ച് ഈ വളയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നും ഹൈപ്പ് ഇല്ലെങ്കിൽ തന്നെയും അൽഫോൺസിൻ്റെ അടുത്ത ചിത്രം എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ്. ഈ സിനിമയിൽ നയൻതാരയും
അല്ല ഞാൻ നയൻതാരയായിട്ട് ഇതിനു മുമ്പ് മറ്റേ ലവ് ആക്ഷൻ ഡ്രാമയിൽ അതിന് ഞാൻ സംസാരിക്കുകയും പിന്നെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിനകത്ത് ഞങ്ങളുടെ കോമ്പിനേഷൻ ഒന്നുമില്ല. എനിക്കറിയാം നയൻതാരയാണ് ആ കഥാപാത്രം ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് തമ്മിൽ കാണാൻ പറ്റിയില്ല. പക്ഷേ നയൻതാര ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ മദ്രാസിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഞങ്ങളുടെ ഒന്നും ഒരു ചാടയോ ഒരു വലിപ്പമോ ഒരു താരമൂല്യത്തിൻ്റെ ഒരു അഹങ്കാരമോ ഒന്നും ഇല്ലാത്ത നല്ലൊരു കുട്ടി. ഇന്നലെ ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു ഡാൻസ്. അതെ, അമ്മ അത് കണ്ടപ്പോൾ എന്ത് തോന്നി? അല്ല, അത് കണ്ട എനിക്കും രാജു വല്ലപ്പോഴും ഒക്കെ ഒരു ഡാൻസ് കളിക്കുന്നത് എനിക്കിഷ്ടം കേട്ടോ. സത്യം സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, ചിലപ്പോൾ ഈ ഭയങ്കര ആക്ഷൻ മൂവി എല്ലാം കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് മൂവീസൊക്കെ കണ്ട് കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ അപ്പോൾ ഇതൊക്കെ ഒന്നും മറന്നില്ലല്ലേ, ഇപ്പോഴും കയ്യിലുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ നമുക്കും വരും. എനിക്ക് അന്നത്തെ കാര്യം അത് നല്ലൊരു ഡാൻസ്, പല പല ഡ്രസ്സൊക്കെ ഇട്ട് പല വേഷമാറ്റങ്ങളിലൂടെ രാജുവിൻ്റെ ഒരു പഴയ ഒരു സ്റ്റൈലുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, തമാശന് തമാശ, എനിക്ക് നന്നായിട്ടാണ് തോന്നി, എനിക്ക് സന്തോഷം തോന്നി. പേഴ്സണലി ഞാൻ ചോദിക്കുകയാണെങ്കിൽ രാജുവേട്ടന് ഈ പിന്നെ അമ്മ അറിയുന്നത് വെച്ച് ഈ അടിച്ചുപൊളിയായിട്ടുള്ള പടം ചെയ്യുന്നതാണോ താല്പര്യം, അതോ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നിന്ന് പടം ചെയ്യുന്നതോ ഡാർക്ക് മോഡ് പടം ചെയ്യുന്നതിനാണോ താല്പര്യം? അല്ല, ഇന്ന പടം അവൻ അങ്ങനെ ഒരു നിർബന്ധം രാജുവിനില്ല കേട്ടോ. കാരണം രാജുവിന് ഒറ്റ ഇതേ ഉള്ളൂ, വ്യത്യസ്തമായ പടങ്ങൾ ചെയ്യുക. കാരണം ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ ഇതൊരു ഡിഫറൻറ്റ് മൂവിയാണ്, ഒരു ഡിഫറൻറ്റ് സ്റ്റോറിയാണ്, സാധാരണ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സംഭവങ്ങൾ വരുമ്പോൾ ഒരു താല്പര്യം കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാതെ ഞങ്ങളാരും ചോദിക്കാറൊന്നുമില്ല. പക്ഷേ എന്നാലും മോൻ്റെ ഒരു സിനിമകൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും കുറച്ചൊരു വ്യത്യസ്തമായ മൂവി. കാരണം ഒന്ന് കഴിഞ്ഞാൽ അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കണം അടുത്ത മൂവി. ആ ഒരു സ്റ്റൈലിലാണ് പൃഥ്വി പടങ്ങൾ സെലക്ട് ചെയ്തത്. അടുത്ത് രാജുവിനെ ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമ എമ്പുരാനാണ്. അമ്മ അതിൻ്റെ കഥ എന്തെങ്കിലും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞോ? ഞാൻ ഒരു അല്ല ഒരു പടത്തിൻ്റെ കഥയും ഞാൻ കേൾക്കാൻ പോകത്തില്ല. ചോദിച്ചു നോക്കിയിട്ട് മക്കളെ കാണുമ്പോൾ രണ്ടുപേരോടും ചോദിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ അറിയത് പോലും ഇല്ല ഇവരെവിടാ ഷൂട്ടിങ്ങത്. ഞാൻ ഇപ്പോൾ നീ എവിടെ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടാന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കും, ദൂരെ സ്ഥലത്തൊക്കെ പോകണേ വിളിക്കും. ഇപ്പോൾ ഇന്ത്യക്കകത്ത് കിടന്ന് അമ്മ ഞാനേ ഇന്നലെ ഹൈദരാബാദിൽ വന്നു, ഇന്നലെ ചെന്നൈക്ക് വന്നു, ഇന്നലെ ബാംഗ്ലൂരിൽ വന്നു എന്ന് പറയുന്നതല്ലാതെ എവിടെയാണ് ഷൂട്ടിംഗ് എന്ന് പോലും ഞാൻ അന്വേഷിക്കാറില്ല. അപ്പോഴാണ് ഇനിയും കഥ നല്ല ഏമോ. ഇപ്പോൾ നമ്മൾ കഥ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് കഥ? ഇപ്പോഴത്തെ കഥകളൊന്നും നമ്മുടെ തലമുറയുടെ കാലത്തുള്ള ഒരു സ്റ്റൈലല്ല. മറ്റേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നോവലുകളെ ആസ്പദമാക്കിയിട്ടുള്ള കുടുംബകഥകൾക്കായിരുന്നു പ്രാധാന്യം കൂടുതൽ. ഇന്ന് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും, നമുക്കറിയത്തില്ല എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നൊക്കെ. അതുകൊണ്ട് തന്നെ അതും പ്രത്യേകിച്ച് എമ്പുരാൻ എന്നൊക്കെ പറയുന്നത് ഈ മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു മൊത്തത്തിലൊരു രഹസ്യ സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാറേ ഇല്ല. എനിക്ക് പടം ഇറങ്ങുമ്പോൾ ഞാൻ ഇതുപോലെ പോയി കണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ തുറന്ന ഡിസ്കഷൻ വയ്ക്കാറുണ്ട്. ഗോൾഡിൻ്റെ സിറ്റി വെച്ച് രാജുവേട്ടനായിട്ടും അല്ലെങ്കിൽ അൽഫോൺസായിട്ടും ഒക്കെ ഉണ്ടായ ഒരു മറക്കാനാവാത്തൊരു സംഭവം എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടോ? പലതുമുണ്ട്. കാരണം ഈ ചെറിയ ചെറിയ തമാശകൾ ഞാൻ സെറ്റിൽ പറയുന്ന ആ പദമാക്കി പറയാം. കാരണം ഞാൻ അവിടെ കാണുന്ന ഒരു കോലയോ വാഴയോ ഏതാണ്ട് വെട്ടാനായിട്ട് ഞാൻ മുറ്റത്തോട്ടിറങ്ങും. അപ്പോഴത്തെ ഇപ്പം ഇദ്ദേഹം വന്നത് വെട്ടി താഴെയിടുന്ന കേട്ടോ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു, ഒരു മുരിങ്ങയ്ക്കായി എത്തുന്നിടത്ത് തൂക്കിക്കിടന്നാൽ വന്ന് കുറച്ച് വരാത്ത രണ്ട് മക്കളാണ്. കാരണം അവരെ കൊണ്ടൊക്കെ കൊല വെട്ടിച്ച്. അപ്പോൾ ആ ഒരു തമാശ രൂപേണ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ടെന്നല്ലാതെ ഈ മറക്കാനാവാത്ത നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവമില്ല. എൻ്റെ മക്കൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നല്ല അഭിനയങ്ങളായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഏതായാലും അൽഫോൺസ് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ആ പടത്തിലെ ആ സീനുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ കൂടെയാണ് അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ വർക്ക് നന്നാക്കിയതും ഒരു ഇപ്പോൾ ഇത്രയും ഒരു വലിയ ആശംസകൾ വരുന്നതിൻ്റെ കാരണം ആ സീനുകളും ആ ഒരു ശൈലിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജുവിൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ അമ്മയായിട്ട് ഇനി അടുത്ത സിനിമ ഏതെങ്കിലും പ്ലാനിങ്ങിലുണ്ടോ? ഇപ്പോൾ ഒന്നും പ്ലാനിങ്ങിലില്ല. അവർ ഇപ്പോൾ വേറെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പ്ലാനിങ്ങിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ദ്രൻ്റെയോ രാജുവിൻ്റെ ആ ഇന്ദ്രൻ്റെ ഒരു പടം ഇപ്പോൾ ഞാൻ അഭിനയിച്ചു കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ, അത് റിലീസായിട്ടില്ല, അപ്പോൾ കഴിഞ്ഞു. ഇന്ദ്രൻ്റെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചു. രാജുവിൻ്റെ കൂടെ അറിയാമല്ലോ ഇങ്ങനെ അമ്മക്കളി കൂടെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇവരുടെ കൂടെ ഒരു പടം ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും. വിദേശ പഠനം ഇനി വിദൂരമല്ല. ഫുൾഫിൽ യുവർ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ത്രൂ ഡ്രീം അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്.